ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്ന ഒരു പാവയ്ക്ക വെച്ചൊരു റെസിപ്പിയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ചപ്പാത്തിയുടെ ചോറിനോടൊക്കെ കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെറിയ പാവയ്ക്ക വേണം കേട്ടോ എടുക്കാൻ. ഇപ്പോൾ ചെറുതൊക്കെ നമുക്ക് കിട്ടാറുണ്ടല്ലോ. അപ്പോൾ ആദ്യമേ ഇത് ചെയ്യേണ്ടത് നല്ലപോലെ കഴുകിയിട്ട് തുടച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡ് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണേ. നല്ലപോലെ തുടച്ചിട്ടൊക്കെ വേണം ചെയ്യാൻ കേട്ടോ. പിന്നീട് നമ്മൾ ഇതിനകത്ത് വെച്ചാൽ ഇതിനെ ആ പുറത്തെ തൊലിയുണ്ടല്ലോ അത് ചീകിയെടുക്കണം. അത് ചീകി പിന്നെ അതിനകത്ത് നമ്മൾ അരിയൊക്കെ ഉണ്ടെങ്കിൽ അതും മാറ്റിയിട്ട് അത് വെച്ചൊരു മസാല റെഡിയാക്കും. അതാണ് ഇതിനകത്ത് ഫില്ല് ചെയ്യാനും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് നമുക്ക് ചീകിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാമേ. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ ചീകിയെടുക്കാം. മറ്റേ ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ കേട്ടോ ഇരുമ്പ് വെച്ചാൽ ജസ്റ്റ് ഞാൻ ചീകിയെടുക്കുന്നേ ഉള്ളൂ. ഇത് നമ്മൾ കളയല്ലേ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞു നമ്മൾ അകത്തുള്ള മസാല ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു കൂട്ടാനുണ്ടല്ലോ കൈപ്പൊട്ടും വരത്തില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാവുമേ. അപ്പോൾ ഇത് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതേ കൂട്ടൊന്ന് ചീകിയെടുത്തുകൊണ്ട് വരാമേ. അപ്പം ഒത്തിരി വലിയ നീളമുള്ളതുണ്ടല്ലോ അത് എടുക്കാതെ ചെറിയ ഇനത്തിലുള്ള പാവയ്ക്ക വേണം ഇതിന് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചീകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഇതിനകത്ത് ഇത് നമ്മൾ രണ്ടായിട്ട് മുറിച്ചെടുക്കല്ലോ. ഒരു സൈഡ് ഇങ്ങനെ കീറി കൊടുക്കുക, എന്നിട്ട് അതിനകത്തുള്ളത് നമുക്ക് എടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് പുലർത്തിയിട്ട് എടുക്കുക. രണ്ടായിട്ട് മുറിക്കല്ലേ കേട്ടോ, കാരണം നമുക്കപ്പം പിന്നെ മസാല ഫില്ല് ചെയ്യാൻ പാടാണല്ലോ രണ്ടായിട്ട് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ. പിന്നെ ഇതിനകത്ത് ഇതെന്ന് വെച്ചാൽ നമ്മൾ വിളഞ്ഞ പാവയ്ക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ അരിയങ്ങ് കളയണം. നമ്മൾ പൊട്ട് പാവയ്ക്കൊക്കെ ആണെങ്കിൽ അതിനകത്തുള്ളത് കൂടെ നമുക്ക് ഈ മസാലയൊക്കെ റെഡിയാക്കാൻ വേണ്ടി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് എടുത്തപ്പോൾ ഇതിനകത്ത് എല്ലാം വിളഞ്ഞത് തന്നെ ആയതുകൊണ്ട് കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അത് നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി. അതും കൂടെ എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അത് കളയൊന്നും വേണ്ട. ഇപ്പോൾ എൻ്റെതെല്ലാം ഒത്തിരി പഴുത്തതും ഒക്കെ അങ്ങനെയുള്ളതായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. അതെല്ലാം അങ്ങ് കളഞ്ഞു കേട്ടോ. പിന്നെ അതിനകത്ത് നമുക്ക് ഉള്ളിയൊക്കെയാണ് വേണ്ടുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ബാക്കി റെഡിയാക്കി വെക്കാം. ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമുക്കൊരു അരമണിക്കൂർ വെച്ചിരിക്കണം. ഇത് രണ്ടിലും നമ്മൾ ഇട്ട് വെക്കണം കേട്ടോ. അപ്പം ഉപ്പ് നമ്മൾ കുറച്ചിട്ട് വെക്കുക. ഇത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം പിന്നീട് നമ്മൾ ചേർക്കുമ്പോൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അത് ശ്രദ്ധിച്ചോണം, ഉപ്പൊന്നും ഒരുപാട് കൂടിപ്പോവുകയൊന്നും ചെയ്യരുത്. ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. അകത്തും പുറത്തുമൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നമ്മൾ അരമണിക്കൂർ മാറ്റി വെക്കേണ്ടത്. അപ്പോഴത്തേക്ക് എന്നിട്ട് നമ്മളിത് പിഴിഞ്ഞെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ചെയ്യുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്ന, ഇപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാൻ മറന്നു പോയാലും കുഴപ്പമൊന്നുമില്ല. മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചീകി വെച്ചിരുന്നല്ലോ അതിനകത്തും നമുക്ക് ഇതേ കൂട്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെക്കണം. എന്നിട്ട് നമുക്കിത് അടച്ച് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ കുറഞ്ഞത്, ഇപ്പോൾ ഒരു മണിക്കൂറേ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമുക്കതെടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമേ. അപ്പോൾ ആ സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഞാനിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ടുള്ളൂ. നമ്മളിപ്പോൾ നിങ്ങൾക്ക് അരമണിക്കൂർ കൂളിൽ ഇരുന്ന് പോയിരുന്നു അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ പതുക്കി ഒന്ന് പിഴിഞ്ഞ് കൊടുത്താൽ മതി. പിഴിഞ്ഞ് കൊടുക്കുമ്പോൾ അത് പൊട്ടാതെ ശ്രദ്ധിച്ചോണ്ടാൽ മതി കേട്ടോ. പൊട്ടത്തൊന്നും ഇല്ല കേട്ടോ. ഒന്നുകൂടെ അങ്ങ് സോഫ്റ്റ് ആവുമേ. അപ്പോൾ ഈ കയ്പ്പ് അങ്ങ് പോകും പാവയ്ക്കേടെ കേട്ടോ. അതാകുമ്പോൾ തന്നെ ഇത് കഴിക്കുമ്പോൾ ഒട്ടും കയ്പ്പൊന്നും കാണത്തില്ലെന്ന് പറഞ്ഞത് കേട്ടോ. കുട്ടികൾക്കായാലും കഴിക്കാനൊക്കെ നല്ലതാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കണം. ചിലതെന്ന് വെച്ചാൽ ആവിയൊന്നും കയറ്റത്തില്ലട്ടോ. ഇതുപോലെ ഞാൻ ഇപ്പോൾ ഇഡലി പാത്രം വെച്ചിട്ട് ഒന്ന് ആവി കയറ്റുന്നുണ്ട്. ഒരു രണ്ട് മിനിറ്റൊക്കെ മതി കേട്ടോ, രണ്ട് മൂന്ന് മിനിറ്റൊക്കെ. ചിലത് ആവി കയറ്റാൽ അല്ലാതെ ഡയറക്റ്റാണ് ഇതിനകത്തോട്ട് മസാല ഫില്ല് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ആവി കയറ്റിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല ഫ്രൈ ആക്കി എടുക്കാനും എളുപ്പമാണല്ലോ, ഒരുപാട് എണ്ണയൊന്നും വേണ്ടി വരുത്തതും ഇല്ല. അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ആവി വന്നു കഴിയുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ടിപ്പോൾ ഞാൻ തുറന്നിരിക്കുന്നതാണ്. നമ്മുടെ അപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. ഈ ഇതിൻ്റെ മസാലകൾ റെഡിയാക്കുക, ഇത് മാറ്റി വെക്കുവാണ്. എന്നിട്ട് ഒരു ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂണ് പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ചൂടാക്കണം. എന്നിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാലത്ത് ചെറിയ ചൂടോടെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ നമ്മളിത് പൊടിച്ച് വെച്ച പൊടി ഉണ്ടെങ്കിൽ ചേർക്കാം, പക്ഷേ നമ്മൾ അന്നേരം തന്നെ പൊടിച്ചെടുത്ത് ചൂടാക്കി പൊടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണമായിരിക്കുമല്ലോ, ടേസ്റ്റ് ഒന്നുകൂടെ കൂടുതൽ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. ഞാനിപ്പം വെജിറ്റബിൾ ഓയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കടുകെണ്ണയിലാണ് കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത്. കടുകെണ്ണ ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി കേട്ടോ. അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ആദ്യമേ ചീകി നമ്മുടെ പാവയ്ക്കയുടെ പുറത്ത് തൊലി ചീകിയിട്ടുണ്ടായിരുന്നല്ലോ, അത് നല്ലപോലെ പിഴിഞ്ഞിട്ടൊന്ന് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നമ്മൾ നല്ലപോലെ പിഴിഞ്ഞിട്ട് തന്നെ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമുക്കൊന്ന് ആ എണ്ണയിലിട്ടൊന്ന് മുരിച്ചെടുക്കാം. ചിലതെന്ന് വെച്ചാൽ ആദ്യമേ ഉള്ളി ഇടുന്നവരുണ്ട്, അതിനേക്കാളും നല്ലത് നമ്മൾ ആദ്യമേ ഈ പാവയ്ക്കയുടെ തൊലി ഉണ്ടല്ലോ അത് എണ്ണയിലിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ആ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട്
ഏകദേശം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഇനി ഉള്ളി ഇട്ട് കൊടുക്കണം. സവാള ഒരു വലിയൊരു സവാളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള പാവയ്ക്കയുടെ അനുസരിച്ച് വേണം മസാല റെഡിയാക്കാൻ, അല്ലെങ്കിൽ എക്സ്ട്രാ അത് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാമേ. പിന്നെ ഉപ്പൊക്കെ ഒരല്പം ഇട്ട് കൊടുക്കണം. അതൊക്കെ നമ്മൾ ആദ്യമേ പാവയ്ക്കയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, ഈ പാവയ്ക്കയുടെ തൊലിയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് നോക്കി വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് തന്നെ ഇതിനകത്ത് ഒട്ടും കയ്പൊന്നും കാണത്തില്ല കേട്ടോ. ഇതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യമേ ജീരകവും പെരുംജീരകവും കൂടെ പൊടിച്ച് വെച്ചിരുന്നല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ കാശ്മീരി ചില്ലി മാത്രമായിട്ടുള്ളതായിട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എരിവ് വേണ്ടുന്നവർക്കാണെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലിയും എരിവുള്ള മുളക് പൊടിയും കൂടെ പപ്പാതി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ താരെ കൊടുത്തിരിക്കാമേ. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് എല്ലാവരും ഒന്നും മിക്സ് ചെയ്തെടുക്കാമേ. ഇപ്പോൾ എണ്ണ കുറവാന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിക്കാം. അത് ഏതെണ്ണ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചെയ്യണമെങ്കിലും ചെയ്യാം, പക്ഷേ അപ്പോൾ നാടൻ ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ നോർത്ത് ഇന്ത്യയിലെന്ന് വെച്ചാൽ എപ്പോഴും ഒന്നെങ്കിലും വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ മറ്റ് മസ്റ്റാർഡ് ഓയിലോ ഒക്കെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. ഇതിനകത്തോട്ട് ആംചൂർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഡ്രൈ മാംഗോ പൗഡർ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പുളിയുടെയൊക്കെ അനുസരിച്ച് മാറ്റം വരുത്തിയാൽ മതി. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ചാറ്റ് മസാല കൂടി ഇടാറുണ്ട് കേട്ടോ. അത് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊരല്പം മാത്രം മതി, ഒരുപാടൊന്നും ഇട്ട് കൊടുക്കേണ്ട. നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും ആ ചാറ്റ് മസാലയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ. ഒരു അര ടീസ്പൂൺ, അതിൽ കൂടുതലൊന്നും ഇടുന്നില്ല കേട്ടോ. പിന്നെ പറഞ്ഞാൽ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പുളി അതൊക്കെ നമ്മുടെ ഒരു പരുവത്തിനനുസരിച്ച് വേണ്ടുന്ന. ഇപ്പോൾ ചിലർക്ക് പുളി ഒരുപാട് വേണ്ടായിരിക്കും, എങ്കിലും ഒരല്പം നമ്മൾ ഈ ഡ്രൈ മാംഗോ പൗഡറൊക്കെ ഇട്ട് കൊടുത്താലേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ഒരല്പം ഉപ്പ് കുറവാണ്, ഞാനിപ്പോൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ ഞാൻ എപ്പോഴും ഉപ്പ് എരി ഇതൊക്കെ വെച്ചാൽ അവരോരോ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ചിലർക്ക് കുറച്ച് മതിയായിരിക്കും, ചിലർക്ക് കൂടുതലൊക്കെ വേണമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ടാൽ മതി. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ ഏകദേശം മസാല റെഡിയായി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം വേണം നമുക്ക് അതിനകത്തോട്ട് അത് ഫില്ല് ചെയ്ത് വെക്കാൻ. എന്നിട്ട് നമ്മൾ നൂലൊക്കെ ഇട്ട് കെട്ടിയായിട്ടോ അത് വെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി മാറ്റി വെക്കുവാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇത് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ആവിയേറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും ഒന്ന് തണുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഈ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് മസാല വേണമെങ്കിൽ ഇപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മസാല ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ പതുക്കെ പതുക്കെ പ്രസ് ചെയ്ത് അകത്തോട്ട് കയറ്റി ഇങ്ങനെ ഫില്ല് ചെയ്താൽ മതി. കുറച്ച് മസാല മതി, ഒരുപാട് വേണ്ടി വരത്തില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഈ പാവയ്ക്കും ചെറുതല്ലേ, അപ്പോൾ അത് കുറച്ച് മതി. എന്നിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ടൊരു നൂലെടുത്തിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യമേ ഞാൻ ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ ഒരുമിച്ച് ഇത് കെട്ടുന്നത്. അപ്പോൾ അതായിരിക്കും എളുപ്പം. പിന്നെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇപ്പോൾ ഓരോരുത്തരെന്ന് വെച്ചാൽ അന്നേരം ഫില്ല് ചെയ്യുന്നത് പെട്ടെന്ന് കെട്ടുന്ന അങ്ങനെ ചെയ്യുന്നവരും കാണും. സാധാ നൂല് തന്നെ വെച്ചാട്ടോ നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുവാണ്. എന്നിട്ട് പിന്നെ ഇത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പേ നമ്മൾ ആദ്യമേ ഈ മസാലയൊക്കെ വഴറ്റിയപ്പോൾ ഏതെണ്ണ ഉപയോഗിച്ചോ അതേ ടൈപ്പ് എണ്ണ തന്നെ വേണം ഫ്രൈ ചെയ്യാനും ഉപയോഗിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കേടാവില്ല രണ്ട് ടൈപ്പ് എണ്ണയൊക്കെ ഉപയോഗിക്കുമ്പോൾ. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അതിൽ തന്നെയാണ് ഞാൻ ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് ബാക്കിയുള്ള എല്ലാം ഇതേ കൂട്ട് നമുക്കൊന്ന് കെട്ടി വെക്കാം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ തിരിച്ചും മറിച്ചും ഇടുമ്പോൾ മസാലയൊക്കെ വെളിയിൽ പോകും. ഞാനത് കെട്ടി വെക്കുമ്പോൾ അത് ഞാൻ ഇതായിട്ട് ഇരുന്നോളൂ അല്ല, അതുകൊണ്ട് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. ആ എണ്ണ ഒന്ന് ചൂടായി വരാൻ തുടങ്ങുമ്പോൾ അതിനകത്തോട്ട് നമുക്കിതെല്ലാം ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് മൂന്നാല് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇങ്ങനെ എല്ലാ സൈഡും ഫ്രൈ ആയി വരുന്ന രീതിയിൽ, ആ രീതിയിലാണ് നമ്മളിതും ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞ മുമ്പേ പറഞ്ഞു വിട്ട് തന്നെ ആദ്യമേ ഞാൻ മസാല വഴറ്റിയപ്പോൾ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചത് കൊണ്ട് ഇപ്പോഴും വെജിറ്റബിൾ ഓയിൽ ഞാനാണ് എടുത്തിരിക്കുന്നത്. മസ്റ്റാർഡ് ഓയിൽ ഉപയോഗിക്കുന്നെങ്കിൽ അത് ചെയ്യേണ്ട രീതി അറിയായിരിക്കുമല്ലോ. നല്ലപോലെ അത് ആദ്യമേ ചൂടാക്കണം ഓയിൽ, എന്നിട്ടത് നല്ല ചൂടായിട്ട് അത് തണുക്കാൻ വെക്കണം. എന്നിട്ട് പിന്നെ വേണം അത് ആദ്യമായിട്ട് നമ്മൾ മസാലയ്ക്കൊക്കെ ഉപയോഗിക്കാൻ. അല്ല ഡയറക്റ്റ് ഒഴിച്ച് നമ്മൾ അതിനകത്തോട്ട് മസാല ഇതെല്ലാം ആയിട്ട് വയറ്റും അല്ല കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ആ സ്മെല്ല് വരും കേട്ടോ. ഇപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് രണ്ട് തവണ തിരിച്ചിട്ട് അതൊന്ന് അടച്ച് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ ഒരു ഗുണം വെച്ചാൽ കയ്പുമില്ല. അപ്പോൾ അങ്ങനെ കയ്പ് ഈ പാവയ്ക്കൊക്കെ കഴിക്കുന്നു കഴിക്കാൻ ഇഷ്ടമല്ലാത്തൊക്കെ ആണെങ്കിൽ ഇതേ രീതിയിൽ ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ മതി കേട്ടോ.
അപ്പോൾ ഇതേ രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇതിൻ്റെ ഇതിലുള്ള സാധനങ്ങൾ വെച്ചാണല്ലോ ഇതിൻ്റെ മസാലയും നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. ഓക്കെ, ബൈ.